ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഓസ്കാർ എന്നൊരു അലങ്കാര മത്സ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രീഡിംഗ്, പെയർ ആൻഡ് പെയറിനെ സപ്പറേഷൻ ചെയ്യുക, അതിനെ കുറഞ്ഞ ചെലവിൽ ഒരുപാട് പെയറുകൾ നമ്മുടെ കയ്യിൽ ഉൾക്കൊള്ളിക്കുക എന്നതിനെക്കുറിച്ചൊക്കെ ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പെയറുകളെ മാറ്റിയിട്ടാണത്. വലിയ വളരെ വലിയൊരു ടാങ്കിൽ കുറഞ്ഞ ചെലവിൽ ഒരുപാട് പെയറിനെ കൊള്ളിക്കുന്ന ഒരു ഐഡിയയാണിത്. നിങ്ങൾക്ക് കാണാം എത്ര അധികം പെയറുകളാണ്. അപ്പോൾ ഇത് ഫയർ റെഡ് എന്നൊരു മോഡലാണ്. ചില്ലി റെഡ് എന്നും ഇതറിയപ്പെടുന്നുണ്ട്. അടുത്തത് കോപ്പർ. ഇത് കോപ്പർ എന്നൊരു അനത്തിപ്പെട്ടതാണ്. ഇതിൻ്റെ സൈഡ് മുഴുവൻ റെഡും തല മാത്രം ബ്ലാക്ക് ആയിട്ടിരിക്കും. ഇതാണ് ആൽബിനോ. ആൽബിനോ റെഡ് എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ മാംഗോ ആൽബിനോ എന്നും മറ്റു ചിലവർ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ ഡിസൈൻഡ് ആണ്, വൈറ്റുമോ റെഡ് ഡിസൈൻ, അതും ഡോട്ട് ഡോട്ടായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അടുത്തതായി ടൈഗർ. ഇത് ആൽബിനോൻ്റെ പോലെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ തലയിൽ ബ്ലാക്കും സൈഡിൽ റെഡ് ഡോട്ടുകളുമായാണ് കാണപ്പെടുന്നത്. ഇതിൽ പൊതുവേ ഫയർ റെഡ് എന്ന ഇനത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് കാണപ്പെടുന്നു. അപ്പോൾ ഓസ്കാറിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കാം. ഓസ്കാറിൻ്റെ മെയിലുകളുടെ അടിയിൽ രണ്ട് കുഴികളാണ് കാണപ്പെടുക. അത് രണ്ടും ഒരേ വലിപ്പത്തിലുള്ളതാണ്. അതുപോലെ ഓസ്കാറിൻ്റെ ഫീമെയിൽ, അതിൻ്റെ അടിയിൽ രണ്ട് കുഴികൾ തന്നെയാണ് കാണുന്നത്. പക്ഷേ അതിൽ ഒരു കുഴിക്ക് വലിപ്പം കൂടുതലും മറ്റേ കുഴിക്ക് വലിപ്പം കുറഞ്ഞതുമാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഓസ്കാറിൻ്റെ മുട്ട വിരിഞ്ഞ കുഞ്ഞന്മാർ അതിനെ എങ്ങനെ വലുതാക്കും. ലെറ്റ്സ് ഗോ ടു നൗ. ഇപ്പോൾ ഈ ഡ്രമ്മിലും കുറച്ച് കുഞ്ഞന്മാരുണ്ട്. ഇത് ഫയർ റെഡ് ആൽബിനോ എന്ന മോഡലുകളാണ്. നിങ്ങളെ ഒറ്റ യൂട്യൂബേഴ്സും ഇതുവരെ കാണിക്കാത്തതാണ് ഓസ്കാറിൻ്റെ മുട്ട വിരിഞ്ഞ് പിറ്റേ ദിവസം ആയ കുഞ്ഞന്മാരെ. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നു. ഈ താഴെ കിടക്കുന്നില്ലേ, ബ്രൗൺ കളറിലായിട്ട് കാണുന്നില്ലേ, അതാണ് ഓസ്കാറിൻ്റെ മുട്ട വിരിഞ്ഞ തൊട്ട് ദിവസത്തെ കുഞ്ഞന്മാർ. ഇത് കോപ്പർ എന്ന ഇനത്തിൻ്റെ കുഞ്ഞന്മാരാണ്. ഇത് ടൈഗർ എന്ന ഇനത്തിൻ്റെ കുഞ്ഞന്മാർ. ഇവർ വിരിഞ്ഞ് പൊന്തിയിട്ട് 8 ദിവസമേ ആയിട്ടുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞന്മാരാണ് ഇത്. ഇത് കോപ്പർ എന്ന ഇനത്തിൻ്റെ കുഞ്ഞന്മാരാണ്. ഇത് ആർട്ടിമിയ എടുത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവർ. ഇവരെ കാണാനും വളരെ മനോഹരമാണ്. ഇത് 2 ആഴ്ചയോളമായ കുഞ്ഞന്മാരാണിത്. ഇപ്പം ഇതാണ് നമ്മുടെ ഓസ്കാർ മുട്ടയിട്ട് വെച്ചിരിക്കുന്നത്. ഇത് മുട്ടയിട്ടിട്ട് ഏകദേശം 2 ദിവസത്തോളമായി. അടുത്ത ദിവസമാണ് ഇവർ വിരിഞ്ഞു തുടങ്ങുക. നമ്മൾ ഓസ്കാറിൻ്റെ കുഞ്ഞന്മാർ ഇടുന്ന ടാങ്കുകളാണ് ഇവരെ ഇവിടെ 1 ഇഞ്ചാക്കി നമ്മുടെ മറ്റു ഫാമുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനെ 4 ഇഞ്ചാക്കി തിരിച്ച് നമ്മൾ തന്നെ അത് കളക്ട് ചെയ്യും. ഇത് ഓസ്കാറിൻ്റെ 3 ആഴ്ച പരിവായുള്ള കുഞ്ഞന്മാരാണ് ഇവ. ഇത് തന്നെയാണ് നമ്മുടെ ഓസ്കാർ 3 ആഴ്ച 3.5 ആഴ്ച വലിപ്പമായ കുഞ്ഞന്മാർ. ഇത് കോപ്പർ എന്ന ഇനത്തിൻ്റെ കുഞ്ഞന്മാരാണ്. ഇവർ ഏകദേശം 2.5 ആഴ്ചയായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവരെങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ബ്രീഡ് ചെയ്യാം, അവരെ വേസ്റ്റുകൾ എങ്ങനെ വലിച്ചു കളയാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വേസ്റ്റ് വലിച്ചു കളയുന്ന പൈപ്പ്. ഇത് ഇപ്പോൾ നിങ്ങളിത് നോക്കിക്കോളൂ, പൈപ്പിൻ്റെ അറ്റം അവിടെയാണ്. നമ്മളെപ്പോഴാണ് ഇവിടുത്തെ വാൽവ് തുറക്കുക, അപ്പോൾ അതിലൂടെ വെള്ളം വരും. ഈ ഒരു ഐഡിയയിലൂടെ നമുക്ക് എളുപ്പത്തിൽ അതും പോലെ വേഗത്തിൽ നമുക്ക് പണി ചെയ്ത് തീർക്കാവുന്നതാണ്. ഇവർ കാണുന്നത്ര ഭംഗിയുള്ളവ ആണെങ്കിലും ഇവർക്ക് പൊതുവേ ആക്രമ സ്വഭാവകാരികളാണ്. അതുപോലെ ഇവർ നമ്മുടെ മനസ്സ് സ്പർശിക്കുന്നവരാണ്. ഏകദേശം 4 ഇഞ്ച് മുതൽ വലിപ്പമായവർക്ക് നമുക്ക് ചെമ്മീൻ മുതലായവ കൊടുക്കാവുന്നതാണ്. മുട്ടയിട്ട് വിരിഞ്ഞ കുഞ്ഞന്മാർക്ക് ആർട്ടിമിയ, അതിനുശേഷം ഫ്രോസൻ ആർട്ടിമിയ, പ്രിൻസ്വീൻ എന്നുള്ള തീരുകളും അവർക്ക് കൊടുക്കാവുന്നതാണ്.
ഇവർക്ക് എയർ നിർബന്ധമായും നമ്മൾ നൽകേണ്ടതാണ്. ഇവർക്ക് എയർ അത്യാവശ്യവുമാണ്. ഇവരുടെ 1 ഇഞ്ച് വലിപ്പത്തിന് 25 രൂപയും 4 ഇഞ്ച് വലിപ്പത്തിന് 100 രൂപയും നമുക്ക് നൽകാവുന്നതുമാണ്. അതുപോലെ ഇവർ പെയറിംഗ് സൈസായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1500 മുതൽ മേലോട്ട് നമുക്ക് വാങ്ങാവുന്നതുമാണ്. അതുപോലെ 1000 നമുക്ക് ലഭ്യമാണ്. ഫയർ റെഡ് എന്ന ഇനത്തിനെ നമുക്ക് ആൽബിനോ എന്ന ഇനത്തിനെയുമായി പെയർ ചെയ്യാവുന്നതുമാണ്. അതുപോലെ കോപ്പർ എന്ന ഇനത്തിനെയും ടൈഗർ എന്ന ഇനത്തിനെയും പെയർ ചെയ്യാവുന്നതുമാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഫയർ റെഡും ബ്ലാക്കുമായി ഒരിക്കലും പെയർ ചെയ്യാൻ പാടുള്ളതുമല്ല. ഇവയെ നിങ്ങൾ വാങ്ങുമ്പോൾ ഫാമുകളുമായി ബന്ധപ്പെട്ട് വേണം വാങ്ങാൻ. നിങ്ങൾ അവയെ വാങ്ങുമ്പോൾ പെയറുകളെ കണ്ടിട്ട് വേണം വാങ്ങാൻ. ഈ വിഭാഗത്തിൽ ചില തട്ടിപ്പുകളും നടക്കുന്നുമുണ്ട്. ഫയർ റെഡ് എന്ന ഇനത്തിനെ കോപ്പർ എന്നോ അല്ലെങ്കിൽ ടൈഗർ എന്ന ഇനത്തിനെയുമായി ക്രോസ് ചെയ്ത് മിക്സാക്കി കുഞ്ഞന്മാരെ കൊടുക്കുന്നവരുമുണ്ട്. എപ്പോഴും വാങ്ങുമ്പോൾ ഫാമുകളുമായി ബന്ധപ്പെടണം. അവിടുത്തെ പെയറുകളെ പരിശോധിക്കണം. ഓസ്കാർ എന്ന ഇനത്തിന് സ്വയം കളറ് മാറാനുള്ള കഴിവുണ്ട്. ഡാർക്കായിട്ടുള്ള അന്തരീക്ഷത്തിൽ വരുമ്പോൾ അവർ തങ്ങളുടെ കളർ കൂട്ടുകയും ലൈറ്റായിട്ടുള്ള അന്തരീക്ഷത്തിലെത്തുമ്പോൾ അവർ കളർ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇവർ മുട്ടയിടാറായി എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അതല്ലേ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം? നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓസ്കാർ മുട്ടയിടുന്ന സമയത്ത് അവർ തികച്ചും അപകടകാരികളാകുന്നതാണ്. അതുപോലെ അതിൻ്റെ മെയിൽ കളർ മങ്ങിക്കുകയും ഫീമെയിൽ കളർ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ മുട്ടയിട്ടതിന് ശേഷം ഫീമെയിൽ അതിൻ്റെ കളർ മങ്ങിക്കുകയും മെയിൽ അതിൻ്റെ കളർ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഏകദേശം നല്ല പെയറുകൾക്ക് 5000 രൂപ വില വരുന്നതുമാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാലക്കുടിയിലെ കോട്ടാറ്റ എന്ന ഗ്രാമത്തിലെ ആൻഡു എന്നൊരു സ്വദേശിയുടെ വീട്ടിലാണ് ഈ അലങ്കാര മത്സ്യങ്ങൾ. ഇദ്ദേഹം ഓസ്കാർ മാത്രമല്ല, ജാപ്പാനീസ് കൊയ്ക്കാർ, വിൻഡോ ടെട്ര, അതിൻ്റെ പച്ചയും മഞ്ഞയും കളറുകളിൽ ലഭ്യമാണ്. അതുപോലെ സെവറം, ഏഞ്ചൽ, ഗപ്പി മുതലായ ലഭ്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാർപ്പ് എന്ന മത്സ്യത്തെ കാണാൻ നമുക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ജാപ്പാനീസ് കോയ്ക്കാർ. ഇതിൻ്റെ സ്റ്റെപ്പ്ഡ് എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്, സ്റ്റെപ്പ്ഡ് ഗുഹാക്കു. അത് അപ്പുറത്തെ ടാങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജാപ്പാനീസ് സ്റ്റെപ്പ്ഡ് ഗുഹാക്കു എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പ് എന്ന എന്താണ് സംശയം ഉണ്ടാകുമല്ലേ. സ്റ്റെപ്പ് എന്നത് ഒരു ആദ്യം റെഡ്, അതിനുശേഷം വെള്ള, അതിനുശേഷം റെഡ്, അതിനുശേഷം വെള്ള, അങ്ങനെ വരുന്നതിനെയാണ് സ്റ്റെപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൊതുവേ ഈ മത്സ്യങ്ങൾ മറ്റു ചെറിയ മത്സ്യങ്ങളെ തിന്നും എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് തികച്ചും അവിശ്വസനീയമായ കാര്യമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ കാർപ്പ് എന്ന മത്സ്യത്തിന് കൂടെ സെവറം എന്ന മത്സ്യത്തെയും ഇവർ കൂടെ ഇട്ടിട്ടുണ്ട്. തികച്ചും ഹൈ ക്വാളിറ്റി ആയുള്ള സെവറമാണിത്. ദേഹത്ത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ചുവപ്പ് കയറിയിരിക്കുന്നത്. അതുപോലെ ഏഞ്ചൽ ഫിഷ് ഒക്കെ കാണാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അതിലൂടെ പോയി നമുക്ക് കാണാം. അതുപോലെ മറ്റു ചെറിയ ചെറിയ മത്സ്യങ്ങളും ഇതിനൊപ്പം കിടക്കുന്നുമുണ്ട്. അതുപോലെ ഇതാണ് ഞാൻ പറഞ്ഞ ഏഞ്ചൽ ഫിഷ്. അവരെവിടെ നിന്ന് ഓടിപ്പോയി? ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ല ഏഞ്ചൽ ഫിഷിനെ? ഇവരിതുവരെയായിട്ടും ഇവരുമായി കശവിഷം ഉണ്ടായിട്ടുമില്ല. ഏഞ്ചൽ ഇവിടെ റെഡ് ടോപ്പ്, സീബ്ര എന്നുള്ള ഇനങ്ങളെയും കൊടുക്കുന്നതുമാണ്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ടെട്ര എന്ന മത്സ്യം. കാണാൻ വളരെ മനോഹരമായ മത്സ്യത്തിൽ പെട്ടതാണ് വിൻഡോ ടെട്ര. ഫ്രണ്ട്സ്, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ മറ്റു മീനുകളെ നമുക്ക് പരിചയപ്പെടാം, അവയുടെ ബ്രീഡിംഗ് മുതലായ കാര്യങ്ങൾ.